വാർത്തകളിലേക്ക് ഗുജറാത്തിലെ വിജയ് രൂപാണി മന്ത്രിസഭയിൽ വകുപ്പ് വിഭജനത്തെ ചൊല്ലി പ്രതിസന്ധി ധനകാര്യം പെട്രോളിയം നഗരവികസനം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ എടുത്തുമാറ്റിയതിൽ പ്രതിഷേധിച്ച് ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേൽ ചുമതല ഏറ്റെടുത്തില്ല പട്ടേൽ ബി ജെ പി ദേശീയ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു രണ്ടു ദിവസത്തിനുള്ളിൽ അനുകൂല തീരുമാനം ഉണ്ടായില്ലായെങ്കിൽ നിതിൻ പട്ടേൽ രാജിവെക്കുമെന്നാണ് സൂചന അധികാരത്തിലേറി ഒരാഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പാണ് ഗുജറാത്തിലെ വിജയ് രൂപാണി മന്ത്രിസഭയിൽ വകുപ്പ് വിഭജനത്തെ ചൊല്ലി പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത് മുമ്പ് വഹിച്ചിരുന്ന സുപ്രധാന വകുപ്പുകൾ എടുത്തുമാറ്റിയതിൽ പ്രതിഷേധിച്ച് ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേൽ ചുമതലയേൽക്കാതെ ഏൽക്കാതെ വിട്ടുനിൽക്കുകയാണ് ധനകാര്യം പെട്രോളിയം നഗരവികസനം തുടങ്ങിയ പ്രധാന വകുപ്പുകളുടെ ചുമതലയായിരുന്നു നേരത്തെ നിതിൻ പട്ടേലിനുണ്ടായിരുന്നത് എന്നാൽ വിജയ് രൂപാണിയുടെ പുതിയ മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പിന്റെ ചുമതല സൗരഭ് പട്ടേലിനാണ് നൽകിയിരിക്കുന്നത് പെട്രോളിയം നഗരവികസനം എന്നിവയുടെ ചുമതല വിജയ് രൂപാണി ഏറ്റെടുത്തു മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന നിലയിൽ വഹിച്ചിരുന്ന ധനകാര്യ വകുപ്പിന്റെ ചുമതല നഷ്ടപ്പെട്ടതിലാണ് നിതിൻ പട്ടേലിന് ഏറ്റവും അധികം അതൃപ്തി വകുപ്പ് വിഭജനത്തിനുള്ള അതൃപ്തി പട്ടേൽ ബി ദേശീയ നേതൃത്വത്തെ അറിയിച്ചു രണ്ടു ദിവസത്തിനുള്ളിൽ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിതിൻ പട്ടേൽ വിജയ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്നാണ് സൂചന രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് നിതിൻ പട്ടേലിന്റെ പേര് പരിഗണിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം പട്ടേലിനെ മറികടന്ന് അമിത്ഷായുടെ വിശ്വസ്തനായ വിജയ് രൂപാണി മുഖ്യമന്ത്രിയാകുകയായിരുന്നു പട്ടേൽ സമുദായത്തിൽ നിർണായക സ്വാധീനമുള്ള നിതിൻ പട്ടേലിനെ ഇത്തവണ ഉപമുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിലും സുപ്രധാന വകുപ്പുകൾ നൽകാത്തതിനു പിന്നിൽ ബി ചില ദേശീയ നേതാക്കളാണെന്നാണ് സൂചന റിപ്പോർട്ടർ ദില്ലി